السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وصحابه واتباعه وأهل بيته أجمعين أما بعد فتح المعين بشرح قرة العين എന്ന വിശ്വപ്രസിദ്ധ ഗ്രന്ഥത്തിൻ്റെ ദർസാണ് നാം ആരംഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒരു ദർസ് ആരംഭിക്കുമ്പോൾ നാം ചെയ്യേണ്ട മര്യാദയാണ് ബിസ്മിയും ഹംദും സ്വലാത്തും അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ പ്രാർത്ഥനയും നടത്തുക എന്നത്. അതുകൊണ്ട് നമുക്കൊന്നിച്ച് അവ നിർവഹിക്കാം. നിങ്ങളെല്ലാം എന്നോടുകൂടെ ഏറ്റു ചൊല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി യസ്സിർ ولا تعسر ربي زدنا علما وحلما وفهما وعقلا وادبا كاملا ربي تمم بالخير والسعاده ربي يسر ولا تعسر ربي زدنا علما وحلما وفهما وعقلا وادبا كاملا ربي تمم بالخير والسعادة ربي يسر ولا تعسر ربي زدنا علما وحلما وفهما وعقلا وأدبا كاملا ربي تمم بالخير والسعادة فتح المعين معين آية സഹായിക്കുന്നവനായ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് തുറന്നു കിട്ടിയ നിധി. ബിഷറഹി ഖുറത്തിൽ ഐൻ, കണ്ണിന് കുളിർമ നൽകുന്ന ഖുറത്തുൽ ഐൻ എന്ന മൂലഗ്രന്ഥത്തിൻ്റെ വിശദീകരണമാണ് ഫത്തുഹുൽ മുഈൻ. ഇതിൻ്റെ മുസന്നിഫ് രചയിതാവ് അശ്ശൈഖുൽ ഇമാം അഹമ്മദ് സൈനുദ്ദീൻ അൽ മഖ്ദൂം അസ്സഗീർ, മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ ഹിജറ 938 ജനിക്കുകയും 1028 വഫാത്താവുകയും ചെയ്ത പ്രസിദ്ധനായ പണ്ഡിതനാണ് ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. മൂലഗ്രന്ഥവും അതിൻ്റെ ഷറഹായ ഫത്തുഹുൽ മുഈനും രണ്ടും ഒരാളുടേത് തന്നെയാണ് എന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ അൽ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു പ്രാഥമിക അറിവുകൾ പഠിച്ചത് തൻ്റെ പിതാവ് ഷെയ്ഖ് മുഹമ്മദുൽ ഗസ്സാലി എന്ന പിതാവിൽ നിന്നും, അതുപോലെ പിതൃ സഹോദരനായ അബ്ദുൽ അസീസ് എന്ന മഹാനിൽ നിന്നും, അതേപോലെ അശ്ശൈഖ് അല്ലാമ അശ്ശക്കിരി അൽ ബദ്കലി എന്നീ ഉസ്താദുമാരിൽ നിന്നാണ് അറിവ് പഠിച്ചിട്ടുള്ളത്. ഈ ഉസ്താദുമാരിൽ നിന്നുള്ള പ്രാഥമിക പഠനത്തിനു ശേഷം പരിശുദ്ധ മക്കയിലേക്ക് അറിവ് സമ്പാദിക്കുന്നതിന് വേണ്ടി പോവുകയും പ്രഗത്ഭരായ ഒരുപാട് ഉസ്താദുമാരിൽ നിന്നും വിജ്ഞാനം നുകർന്ന് എല്ലാ ഫന്നുകളിലും വിജ്ഞാന ശാഖകളിലും അവഗാഹം നേടുകയും ചെയ്ത മഹാനവറുകൾ, പ്രധാനമായും ഷിഹാബുദ്ദീൻ അഹമ്മദ് ബിൻ ഹജറിൽ ഹൈത്തമി റളിയല്ലാഹു തആല അൻഹു, പ്രസിദ്ധമായ തുഹ്ഫത്തുൽ മുഹ്താജ് ബിഷറഹിൽ മിൻഹാജ് തുഹ്ഫത്തുൽ മുഹ്താജ് ബിഷറഹിൽ മിൻഹാജ് എന്ന ലോകപ്രസിദ്ധ ഗ്രന്ഥത്തിൻ്റെ
രചയിതാവായ ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും അതേപോലെ ഇമാം ഇബ്നു സിയാദ്, ഇമാം സംസമി, ഇമാം സൊഫിരി, ഇമാം അഹമ്മദ് ബിനു അബിൽ ഹസൻ അൽ ബക്കിരി മുതലായ പ്രഗത്ഭരായ ഉസ്താദുമാരിൽ നിന്ന് അറിവ് സമ്പാദിക്കുകയും ചെയ്തു. സമകാലികരായ പണ്ഡിതന്മാരെക്കാൾ എല്ലാ വിജ്ഞാനശാഖകളിലും മഹാനവറുകൾ മുൻപന്തിയിൽ നിൽക്കുകയും പ്രത്യേകിച്ച് ഹദീസിൽ വലിയ അവഗാഹമുള്ളതിനാൽ അറബ് ലോകം അൽ മുഹദ്ദിസ് എന്ന് ഏകസ്വരത്തിൽ വിളിക്കുകയും ചെയ്തിരുന്നു. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുമായുള്ള അഭേദ്യമായ ബന്ധം കൊണ്ട് മഹാനവറുകൾ പൊന്നാനിയിൽ സന്ദർശനം നടത്തുകയും മാസങ്ങളോളം അവിടെ താമസിച്ച് ദർസ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. പൊന്നാനിയിലെ വലിയ ജുമഅത്ത് പള്ളിയിൽ 36 വർഷം ദർസ് നടത്തിയതായി ചരിത്രത്തിൽ കാണാം. ഒന്നാം നിലയിൽ മനുഷ്യരായ വിദ്യാർത്ഥികൾക്കും രണ്ടാം നിലയിൽ ജിന്നുകളായ വിദ്യാർത്ഥികൾക്കും ദർസ് നടത്തിയതായി പറയപ്പെടുന്നുണ്ട്. ഫത്ഹുൽ മുഴീൻ എന്ന ഈ ഗ്രന്ഥം വളരെ മഹത്വമുള്ളതാണ്. ഷാഫിഈ ഫിഖ്ഹിലെ ഏറ്റവും വാചകം ചുരുങ്ങി ആശയം അധികരിച്ച ഒരു പ്രസിദ്ധ ഗ്രന്ഥമാണ് ഖുറത്തുൽ ഐൻ. സാധാരണക്കാരായ പണ്ഡിതന്മാർക്ക് പോലും അത് ഗ്രഹിക്കാൻ പ്രയാസം വന്നതിനാൽ മഹാനവറുകൾ തന്നെ അതിനെ ഒന്നുകൂടെ വിശദീകരിച്ചതാണ് ഫത്ഹുൽ മുഴീൻ എന്ന രൂപത്തിൽ ഗ്രന്ഥമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വളരെയധികം സ്വീകാര്യത സമൂഹത്തിൽ ഈ ഗ്രന്ഥത്തിന് ലഭിച്ചിട്ടുണ്ട്. കേരളക്കരയിൽ മാത്രമല്ല അറബ് ലോകത്തും, അതുപോലെ ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്ന ഇസ്ലാമിക ലോകത്തെല്ലാം ഈ ഫത്ഹുൽ മുഴീൻ എന്ന ഗ്രന്ഥത്തെ നെഞ്ചോട് ചേർത്ത് അവരൊക്കെ സ്വീകരിക്കുകയും അതിനെ പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിൻ്റെ വ്യാഖ്യാനം എഴുതാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നത് ഇതിൻ്റെ സ്വീകാര്യതയെ വിളിച്ചറിയിക്കുന്നുണ്ട്. ഇആനത്തു ത്വാലിബീൻ പോലെ, തർശീഹുൽ മുസ്തഫീദീൻ, നിഹായത്തു സൈൻ തുടങ്ങി ഒരുപാട് ഹാഷിയകളും ഷറഹുകളുമായി ഈ ഗ്രന്ഥത്തിന് ധാരാളം വിവരണങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ആശയഗാംഭീര്യവും അവതരണ ശൈലിയും എല്ലാം എടുത്തു പറയേണ്ടതാണ്. പയ്യോളിക്കടുത്ത് ചരിച്ചിൽ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഫരീദ് ബിൻ മുഹീദ്ദീൻ അൽ ബരീരി എന്ന മഹാനവറുകൾ ഫത്ഹുൽ മുഴീനെ പുകഴ്ത്തിക്കൊണ്ട് ഏതാനും വരികൾ പാടിയത് ഇവിടെ പരാമർശിക്കൽ പ്രസക്തമാണ്. ഫത്ഹുൽ മുഴീനി കിതാബുൻ ഷഅ്നുഹു അജബു ഹവാമിനൽ ഫിഖ്ഹി മാലം യഹ്വിഹി കുതുബു. ഫത്ഹുൽ മുഴീൻ എന്നത് അത്ഭുതകരമായ ഒരു ഗ്രന്ഥമാണ്. ഹവാമിനൽ ഫിഖ്ഹി മാലം യഹ്വിഹി കുതുബു, മറ്റു ഗ്രന്ഥങ്ങൾക്കൊന്നും ഇല്ലാത്ത ആശയ ഗാംഭീര്യം ഈ ഗ്രന്ഥത്തിനുണ്ട്. വഖദ് റഖാ ഫി ഇഖ്തിസാരി ലഫ്ളി ദിർവതുഹു ഹത്താ തഹൂന അലാ ഹിഫാളിഹിൽ ഖുറബു. വാചകം ചുരുക്കുന്ന വിഷയത്തിൽ ഇത് ഉന്നതിയിലാണ്. മനപ്പാഠമാക്കുന്നവർക്ക് എളുപ്പമാകുന്ന തരത്തിൽ ആശയം ചുരുക്കിയാണ്, വാചകങ്ങൾ ചുരുക്കിയാണ് ഈ ഗ്രന്ഥത്തിൻ്റെ രചന.
കം മിൻ ലആലി ഹിസാനിൻ ഫീഹി കാമിനത്തുൻ. എത്രയെത്ര വിലപിടിച്ച മുത്തുകളാണ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത്. മിൻ ഗൈരി അഹ്ലിൻ ലഹ തുഖ്ഫാ വതുഹ്തജബു. പക്ഷേ അത് വായിച്ചെടുക്കണമെങ്കിൽ അതിന് യോഗ്യതയുള്ള ആളുകൾ തന്നെ വേണം. വഖദ് ഹവാ മിൻ നുസൂസി ശാഫിഇ വമിൻ നുസൂസി അസ്ഹാബിഹി മാ കാന യുന്തഖബു. ഇമാമുന ശാഫിഇ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ നസ്സുകളിൽ നിന്ന്, അവിടുത്തെ അസ്ഹാബിൻ്റെ നസ്സുകളിൽ നിന്നും മുഖ്താറായ അഭിപ്രായങ്ങളാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഫലാ തുബാലി ബിമൻ സാഗത് ബസീറത്തുഹു അൻ ഖദരിഹി ഫഹുവ അഅമാ ഫാതഹു ശനബു. നിർഭാഗ്യവാന്മാരായ അകക്കാഴ്ചയില്ലാത്ത ആളുകൾ ഇതിൻ്റെ വില മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നീ അത് വിലവെക്കേണ്ടതില്ല. ഫീഹിൽ ഗിന ഗാലിബൻ ഫീഹിൽ ഗിന ഗാലിബൻ അൻ സായിരിൽ കുതുബി വദാക ഫള്ളുൻ അലൈന ശുക്രുഹു യജിബു. ഈ ഫത്ഹുൽ മുഈൻ മറ്റു ഗ്രന്ഥങ്ങളെ അപേക്ഷിച്ച് ഒരാൾക്ക് ഇസ്ലാമിക ജീവിതം നയിക്കാൻ മാത്രം മതിയായതു തന്നെയാണ്. അവലംബമാക്കാൻ പറ്റുന്ന ഷാഫിഈ ഫിഖ്ഹിലെ അത്യാവശ്യ മസ്അലകളെല്ലാം ഉള്ളടങ്ങിയ വളരെ മഹത്വമുള്ള ഒരു ഗ്രന്ഥം തന്നെയാണിത്. ഇത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. ഈ ഔദാര്യത്തിന് നന്ദി ചെയ്യൽ നമ്മുടെ മേൽ നിർബന്ധമാണ് എന്ന് മഹാനവറുകൾ ഈ വരികളിലൂടെ ഓർമ്മപ്പെടുത്തി. അതിൻ്റെ നന്ദിയാണ് നാം ഇത് പഠിക്കാൻ മുന്നോട്ടിറങ്ങി മുന്നോട്ട് വന്നു എന്നുള്ളത്. മഹാനവറുകളുടെ ഈ ഗ്രന്ഥത്തിന് അള്ളാഹു തആല നൽകിയ സ്വീകാര്യത രചയിതാവായ സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിൻ്റെ വിലായത്തിനൊരു അടയാളമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പണ്ഡിതന്മാർ മാത്രമല്ല, കേരളത്തിലെ സാധാരണക്കാർ പോലും, പഴയ തലമുറയിലെ സാധാരണക്കാർ പോലും ഫത്ഹുൽ മുഈൻ ഓതിയിരുന്നു എന്നത് വളരെയധികം ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് നാം ആ രംഗത്തേക്ക് കടന്നു വന്നത്, അള്ളാഹു നമുക്കതിന് തൗഫീക്ക് തന്നത് സന്തോഷകരമായൊരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഗ്രന്ഥത്തിൻ്റെ ആശയങ്ങളിലൂടെ സഞ്ചരിച്ച് പഠിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇത്രയും കാര്യങ്ങൾ നാം പറഞ്ഞത് ഈ കിതാബിനെയും അതിൻ്റെ രചയിതാവിനെയും പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. വളരെയധികം മഹത്വമുള്ള, സ്വീകാര്യതയുള്ള ഒരു മഹൽ ഗ്രന്ഥമാണ് ഫത്ഹുൽ മുഈൻ. ഇനി നമുക്ക് കിതാബ് ആരംഭിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ട് ഞാൻ ഈ ഗ്രന്ഥം ആരംഭിക്കുന്നു. ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ സഹായത്താൽ, അവനോട് സഹായം തേടിക്കൊണ്ട്. അർറഹ്മാനി, ഭൗതിക ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും വ്യാപകമായി ഗുണം ചെയ്യുന്നവനായ. അർറഹീമി, പരലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം പ്രത്യേക ഗുണം ചെയ്യുന്നവനായ. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ഗ്രന്ഥം രചന ആരംഭിക്കുന്നു. നാം ഇതിൻ്റെ പഠനം ആരംഭിക്കുന്നു. ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും, നല്ല ഏതു കാര്യങ്ങളും തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലണം എന്നത് സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനമാണ്.
അത് സ്വീകരിച്ച് പ്രയോഗവൽക്കരിക്കുകയാണ് ഇവിടെ മുസന്നിഫ് അവർകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു അംരിൻ ദീബാലിൻ ലാ യുബ്ദഉ ഫീഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഹുവ അബ്തറു ഔ അഖ്തഉ ഔ അജ്ദം. കുല്ലു അംരിൻ ദീബാലിൻ, ഒരു നിലവാരമുള്ള വിലയുള്ള നിലയുള്ള ഏതൊരു കാര്യവും, ലാ യുബ്ദഉ ഫീഹി, അത് തുടങ്ങപ്പെടുന്നില്ലെങ്കിൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങപ്പെടുന്നില്ലെങ്കിൽ, ഫഹുവ അബ്തറു, അത് നാഖിസാണ്, ചുരുങ്ങിയതാണ്, ഖലീലുൽ ബറക്ക, ബറക്കത്ത് കുറഞ്ഞതാണ്, ഔ അഖ്തഉ, വാല് മുറിഞ്ഞതാണ്, ഔ അജ്ദമു, ഇതിൻ്റെ ഒക്കെ അർത്ഥം ഖലീലുൽ ബറക്ക, അത് ബറക്കത്തുണ്ടാവില്ല. ഈ ഹദീസ് മുഖവിലക്കെടുത്തുകൊണ്ടാണ് മുസന്നിഫ് അവർകൾ ബിസ്മി കൊണ്ട് ആരംഭിച്ചിട്ടുള്ളത്. ബറക്കത്തില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഉപകാരമില്ലാതായി പോകലാണ്. ഒരു ഗ്രന്ഥം അതിന് ബറക്കത്തില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് രചനയിൽ മാത്രം ഒതുങ്ങി ആളുകൾ അത് വാങ്ങുന്നില്ല, പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല, അതിനെ പ്രചരിപ്പിക്കുന്നില്ല, അതിനെ വിശദീകരിച്ചുകൊണ്ട് ഷറഹുകൾ വ്യാഖ്യാനങ്ങൾ ഒന്നും എഴുതുന്നില്ല എങ്കിൽ അത് ബറക്കത്തില്ലാത്തതാണ്. ആ നിലക്ക് വളരെ ബറക്കത്തുള്ള നല്ലൊരു ഗ്രന്ഥമായി ഫത്ഹുൽ മുഈൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അൽഹംദു സർവസ്തുതിയും ലില്ലാഹി, അള്ളാഹുവിനാണ്. ബിസ്മിയോട് ചേർന്നുകൊണ്ട് ഹംദ് കൊണ്ടുവന്നു. അതും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ഹദീസിനെ പിൻപറ്റിയാണ്. കുല്ലു അംരിൻ ദീബാലിൻ لا يبدا فيه بالحمد لله فهو ابتر او اقتر او اجزم. അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. അപ്പോൾ തുടക്കത്തിൽ ബിസ്മി വേണം എന്ന ഒരു ഹദീസ്, ഹംദ് വേണം ഇല്ലെങ്കിൽ അത് ബർക്കത്തില്ലാത്തതാണ് എന്ന മറ്റൊരു ഹദീസ്, ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമില്ല. ബിസ്മി എല്ലാറ്റിനേക്കാളും മുമ്പിലാവുക, ഹംദ് അതും മുമ്പിൽ തന്നെയാവുക. അതിൻ്റെ മുമ്പിൽ ഒന്ന് മറ്റൊന്നുണ്ടെങ്കിലും തുടക്കത്തിൽ തന്നെയാണ്. ആ നിലക്ക് ബിസ്മിയെ മുന്തിക്കുകയും ഹംദിനെ അതിനോട് ചേർത്ത് കൊണ്ടുവരികയും ചെയ്തതാണ്. ഹംദ് അള്ളാഹുവിനെ സ്തുതിക്കാതെ തുടങ്ങപ്പെടുന്ന ഏതൊരു കാര്യവും ബറക്കത്തില്ലാത്തതാണ് എന്ന ഹദീസ്. ഈ ഹദീസുകൾ നമുക്കും പ്രയോഗവൽക്കരിക്കണം. ഇൻഷാല്ലാ ബിസ്മി വളരെ മഹത്വമുള്ളതാണ്. അതിനെക്കുറിച്ച് നമുക്ക് നാളെ പഠിക്കാം. ജീവിതത്തിൽ ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി പതിവാക്കുക എന്ന ഒരു പാഠം ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ബിസ്മി ഇതല്ലാതിരിക്കുമ്പോൾ ആ ചെയ്യുന്ന കാര്യത്തിൽ ബറക്കത്തുണ്ടാവുകയില്ല. ഇൻഷാല്ലാ എല്ലാ പ്രഭാതത്തിലും നമുക്ക് ഈ ഫത്ഹുൽ മുഈനിനോട് ചേർന്നിരിക്കാം. അറിവുകൾ നുകരുകയും അത് ജീവിതത്തിൽ നിലനിർത്തുകയും നമ്മുടെ വീട്ടുകാർക്കും കുടുംബത്തിനും പകർന്നു കൊടുക്കുകയും ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മത്തിക്ക യാ അർഹമർ റാഹിമീൻ.
As-salatu was-salamu ala sayyidina Muhammadin wa alihi wa sahbihi ajma'in. Walhamdulillahi rabbil alameen.